ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിന് ഇടയ്ക്ക് പിടിച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പൊ സമയം ഇപ്പൊ 12:30 ആയിട്ടുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ഇന്ന് ചോറിന് ഒന്നും കറിയായിട്ടോ ഉണ്ടാക്കിയിട്ടില്ല, വേറൊന്നുമല്ല. ഞാൻ ഇന്ന് ഇപ്പൊ തന്നെയാണ് ഇവിടെ ബിനോട്ടിൽ നിന്ന് എറണാകുളം ഓട്ടം പോയപ്പോണ്. അപ്പൊ അതുകൊണ്ട് ചോറിനൊന്നും ഞാൻ തന്നെ ഉള്ളപ്പോ നമ്മളൊക്കെ അറിയാലോ ഇച്ചിരി പിശുക്കൊക്കെ ഉള്ള ദിവസമാണ് മാക്സിമം നമ്മള് ഇതാണ്. അതൊന്നും പറയണ്ട, അത് പോട്ടെ. അപ്പൊ കറി നിലവിൽ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 2:30 ആകുമ്പോ, ഇപ്പൊ 12:30 സമയം, 2:30 ആകുമ്പോ എന്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവരാൻ ആയിട്ട് പോണം. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് തുണി ഇളക്കാനുണ്ട്, കുളിക്കാനുണ്ട്, ഇതെല്ലാം ഇതിനിടയ്ക്ക് കഴിയണം. ഈ കറി ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു റെസിപ്പിയും കൂടെ ഇതിന്റെ കൂടെ പോകണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് സംസാരിച്ച് തന്നെ വീഡിയോ എടുക്കാം. അപ്പൊ അതാണെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് കഴിയൂലോ നോർത്തു. അപ്പോ നമ്മുടെ അടുപ്പൊക്കെ നന്നായിട്ട് നനഞ്ഞു ചീഞ്ഞു കിടക്കുവാണ്, അടുപ്പിൽ പിടിപ്പിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അപ്പോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അല്ലെ. പിന്നെ വീഡിയോ ചിലവർ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കണ വീഡിയോ ചിലർക്ക് ഇഷ്ടമാണ്, പക്ഷെ ചിലർക്ക് മറ്റേ പടം കൊടുക്കണതന്നെയാണ്. അപ്പൊ ഞാൻ രണ്ടും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസും വരുന്നുണ്ട്. മറ്റേ ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പം വോയിസ് ഓവർ കൊടുത്തിട്ടും ചെയ്യാന്ന് വെച്ചു കേട്ടോ. അപ്പൊ ഇന്ന് ഒരു ഹെയർ ഓയിലിന്റെ ഇതും കൂടെ പറയുന്നുണ്ട്. ഞാൻ അതായത് നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെയർ ഓയിലാണ്. ഇപ്പൊ എന്റെ മുടിയൊക്കെ മുഴുവൻ പോയതുകൊണ്ട് ഞാനിപ്പോ അത് രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി. അപ്പൊ അതിന്റെ ആ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാരും പറഞ്ഞായിരുന്നു റെസിപ്പി, അതെ റെസിപ്പി എന്ന് തന്നെ, എന്തെങ്കിലുമൊക്കെ ടിപ്സ് അറിയാന്നൊക്കെ പറഞ്ഞു തന്നെട്ടോ. ഒരുപാട് ഇഷ്ടാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആണ് അതും കൂടി ഉൾപ്പെടുത്തണേ കേട്ടോ. പിന്നെ സ്കൂളിൽ പോണ വിശേഷങ്ങളും ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കാം. അപ്പൊ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കണല്ലോ, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ദാ ഇതാണ് നമ്മുടെ അവസ്ഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ടീച്ചർ വിളിച്ചു പറഞ്ഞോളൂ, തീ ആളിപ്പിടിക്കും, ശ്രുതിയെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞോളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ അടുപ്പിൽ നല്ല കനലുണ്ടായിരുന്നു കേട്ടോ, നല്ല കനൽ ഞാൻ നല്ല കനലായിരുന്നു. വെച്ചപ്പോ തന്നെ എന്റെ മനസ്സിൽ എന്തോ ഒരു ആ ഭാഗത്ത് തോന്നി. പക്ഷെ എന്നിട്ട് ഞാൻ വെച്ചു, കാരണം ടച്ച് ചെയ്തൊന്നും അല്ല വരുന്നത്, പക്ഷെ വെച്ചു. വെച്ച് കഴിഞ്ഞാൽ രണ്ടു മിനിറ്റ് അടുക്കള നല്ല വെട്ടം ഓടി വന്ന് നോക്കി. ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഓടി വന്ന് നോക്കി. അപ്പൊ ഇങ്ങനെ തീ ഇങ്ങനെ ആളി കത്തുവാണ്, അത് കണ്ടില്ലേ, വിറക് ഫുള്ള് ഇങ്ങനെ കത്തി ഇരിക്കലാണ്. ഞാൻ പിന്നെ അത് അണക്കാൻ പോയില്ല, വെള്ളം കോരി കമത്തി ഇതിന്റെ മുകളിലേക്ക്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്നാണ് ഞാനിപ്പോ ഇത് നോക്കണത് കേട്ടോ. പിന്നെ രണ്ടു ദിവസമായിട്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെ വെള്ളം ചാടുമായിരുന്നു, മുഴുവൻ നനയുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണങ്ങോ എന്നറിയട്ടെ എന്ന് ഓർത്തു. അപ്പൊ അത് അടുപ്പൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് പതിയെ തുടങ്ങാം എന്ന് വെച്ചു. ഇതാ കണ്ടില്ലേ, നല്ല നന്നായിട്ട് കത്തി പിടിച്ചു പോയായിരുന്നു. അപ്പൊ എന്തായാലും എന്നെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു പ്രാർത്ഥനയും അനുഗ്രഹം കൊണ്ട് ദൈവാലയം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല കേട്ടോ. പിന്നെ ഒരു ടീച്ചർ എന്നെ, ടീച്ചറാണെങ്കിൽ തോന്നും, ഒരു മാസം മുമ്പ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നോട്, അതായത് നമ്മൾ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു ശ്രുതിയെ ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ ടീച്ചറിന്റെ വീട്ടിൽ ഇങ്ങനെ കുഞ്ഞിലെ സംഭവം ഉണ്ടായിട്ടുള്ളതാണ് ഇങ്ങനെ വിറക് വെച്ച്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് മനസ്സിൽ കിടന്നുകൊണ്ടാവാം ഒരു പക്ഷേ. ആ അപ്പൊ നമുക്ക് അടുപ്പ് തീ കത്തിക്കാൻ ഇപ്പൊ മാർഗം ഇല്ല, മുഴുവൻ നനഞ്ഞു തന്നെയാണ് കിടക്കണേ കേട്ടോ. അടുപ്പ് ഫുള്ള് നനഞ്ഞു കിടക്കണേ. പിന്നെ അത് അവിടെ ഒക്കെ വെള്ളം ചേർന്നുകൊണ്ട് മുഴുവൻ ഷീറ്റ് അപ്പടി നനഞ്ഞു കിടന്നെ. ഇപ്പൊ ഇച്ചിരി നേരം തോന്നുന്നുകൊണ്ട് അവിടെ ഷീറ്റൊക്കെ ഒന്ന് ഉണങ്ങി വന്നതാണ് കേട്ടോ. മുഴുവൻ അഴുക്ക് പിടിച്ച് കിടക്കുവാണ്, അടുപ്പ് തീ കത്തീരെ നടക്കിയല. ഇവിടെ ഈ അടുപ്പും കണ്ടില്ലേ, കാണാവോ എന്നറിയില്ല, ഞാൻ വർത്തമാനം പറയുമ്പോൾ വീട് പിടിക്കുമ്പോൾ അറിയില്ല. ഇതാണ്ടല്ലേ ഈ ഭാഗം മുഴുവൻ നനഞ്ഞായിരിക്കണം. അപ്പൊ ഇതിനകത്ത് തീ പിടിപ്പീര് നടക്കുകയില്ല. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റൗവേൽ ഉണ്ടാക്കാം, അതേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോ നമുക്ക് ആദ്യം ഇച്ചിരി ഇഞ്ചി വറുത്തിട്ട് വരാം അല്ലേ, ഇഞ്ചി വറുത്തിട്ട് വരട്ടെ കേട്ടോ. ഇന്ന് വർത്തമാനം പറയുമ്പോൾ ഇച്ചിരി സ്പീഡ് കൂടും കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സ് നല്ല തിരക്കാണ്, കാരണം 2:30 ആകുമ്പം അവിടെ ചെല്ലണം. അപ്പൊ ഒരു 2:45 ആകുമ്പോഴെങ്കിലും നമുക്ക് ഇവിടുന്ന് പോകണം, അതിനുമ്പോ എല്ലാ പണിയും തീർക്കണം. അപ്പൊ അതിന്റെ ഒരു തിരക്ക് എന്റെ മനസ്സിലുള്ളതുകൊണ്ട് സ്പീഡ് എപ്പോഴും എന്ന് വെച്ചാൽ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോ പിന്നെ നമ്മൾ മൈക്ക് വാങ്ങി കേട്ടോ, ആ കാര്യം പറയാൻ മറന്നുപോയല്ലോ. കഴിഞ്ഞ ദിവസമാണ് മൈക്ക് വന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് വീഡിയോ പിടിക്കാൻ പറയാം മൈക്ക് എല്ലാം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നന്നായിട്ട് ഇഞ്ചി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ തീരെ പിഞ്ചാണ്, ഒട്ടും തന്നെ കനം ആയിട്ടില്ല, അതായത് മൂപ്പായിട്ടില്ല, കിഴങ്ങുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം ഞാൻ എടുത്തോണ്ട് പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമ്പാണ് കേട്ടോ, ഒട്ടും തന്നെ കനയില്ല. പിന്നെ നമുക്ക് കളയാൻ തോന്നിയില്ല, നക്ക വെച്ചാലും ഇനിയിപ്പോ പിടിക്കുന്നു അല്ല. അപ്പോ പൊടിച്ചത് എന്തായാലും എടുക്കാം. ഇനി ഇവിടെ മണ്ണിൽ ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും കളിക്കാനുണ്ട്. ഇതാണ്ടല്ലേ ഇത്രയും
ദേമ വീഡിയോ കിട്ടണ്ടോ ആവോ മഴ പതിയെ ചാറി തുടങ്ങിയിട്ടുണ്ട് എന്താ പറയണ സൗണ്ട് ഇതാണെങ്കിൽ ഇപ്പൊ ഈ കാണിക്കണ എല്ലാം വെറുതെ ആവും കട്ടിലെ വെള്ളം വറ്റാൻ നമുക്ക് എളുപ്പ വഴി എന്താ പറയാ ഒരു തുണി എടുത്തിട്ട് ജസ്റ്റ് അങ്ങ് കൊടുക്കുക അപ്പൊ പെട്ടെന്ന് കട്ടിലെ വെള്ളം വറ്റിട്ട് അല്ലെങ്കിൽ പലതരം താമസമാണ് ചിലവര് കമത്തി വെക്കും ചട്ടി സ്റ്റൗവിനുള്ള അതൊക്കെ എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല നല്ലൊരു തുണി നമ്മള് അടുക്കളയിൽ എപ്പോഴും ഇട്ടിട്ട് അതൊന്ന് എടുത്ത് തൂക്കാൻ മതി കൈക്കാല തുണി അല്ല കേട്ടോ അത് തൂക്കരുത് അപ്പൊ ഒരു ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ വേഗം ചൂടായി വരൂ സമയം പോയി സമയം ഞാൻ നോക്കാൻ പോയി 12:30 കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ 12:30 കഴിഞ്ഞു പിന്നെ ക്ലോക്ക് 5 മിനിറ്റ് ഞാൻ മുമ്പോട്ട് വെച്ചേക്കുക അതെന്താ വെച്ചാൽ എന്തെങ്കിലും തമസ് വേഗം എത്തണ്ടേ ഈ മഴയത്ത് തന്നെ എങ്ങനെ തുണി അടക്കുമോ ഞാൻ ആലോചിക്കണെ അതെ ഞാൻ ഇങ്ങനെയൊക്കെ വർത്താനം പറയും ഇതാണ് ഞാൻ അപ്പോ എന്താ പറയണേ ചിലവർക്ക് ഈ സംസാരം ഇഷ്ടാവും ചിലവർക്ക് ഇഷ്ടാവില്ല ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ജാട പിടിച്ച് സംസാരിക്കുന്നു എനിക്കറിയില്ല സത്യം പറയാം വെള്ളം പ്രയോഗിച്ച് ചിലര് ഭയങ്കര ഞാനിങ്ങനെ ഭയങ്കര വെള്ളം നിൽക്കണേ എന്നൊക്കെ പറയല്ലേ അങ്ങനെ ഒന്നും സംസാരിക്കാൻ എനിക്കറിയില്ല കേട്ടോ സത്യം പറയാം അപ്പോ ചിലവർക്ക് കുട്ടിത്താന്ന് തോന്നും ചിലവർക്ക് എന്താ പറയണേ പ്രായത്തിന്റെ ഇല്ല പക്വത ഇല്ലാന്ന് തോന്നും അതൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാട്ടോ എനിക്ക് വീഡിയോ എടുക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് കാരണം എന്നെ സ്നേഹം ഒരുപാട് പേരുണ്ട് വെച്ചുകഴിഞ്ഞാ എനിക്കറിയില്ല ബാക്കിയുള്ള ചാനലൊക്കെ തുടങ്ങിയതിനേക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എനിക്ക് ബ്ലോഗ് ഇടാൻ തുടങ്ങിയിട്ടുള്ള അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ബ്ലോഗ് ചെയ്യാൻ പിന്നെ എല്ലാരും ഉള്ളപ്പോ ഒന്നും ഇങ്ങനെ എത്ര ഫ്രീ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ല അത്രയുള്ളു അപ്പൊ അതാ കടുക് ചടപടാന്ന് കുത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കണം പൊട്ടിക്കഴിയും പൊട്ടിക്കഴിയും വേഗട്ടെ വേഗം വേണം സമയമില്ല അപ്പൊ ആ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റുക അതിനുശേഷം പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കാവളെ അല്ലെങ്കിൽ പൊട്ടി പൊട്ടിയിട്ട് മെറ്റിച്ചെടുക്കും അപ്പൊ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കും ഇനിയിപ്പോ വെച്ചേക്കാനൊന്നുമില്ല വേണമെങ്കിൽ ഇത് നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം നമുക്ക് സമയം ഒത്തിരി ഉള്ളാലും അതൊന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ നോക്കണില്ല അപ്പൊ ഇതിനി നന്നായിട്ടൊന്ന് വഴന്നു വരണം കേട്ടോ അപ്പൊ പെട്ടെന്ന് വഴന്നവരെ തന്നെ എന്നെ ഉപ്പിടുക അതിലൊക്കെ വലിയൊരു ഈ പെണ്ണ് ആരോടെ ഈ വർത്താനം പറയണം തന്നെത്താനും ഉള്ളു വീട്ടിലെ ഈ പെണ്ണ് ആരോടെ എനിക്ക് വർത്താനം പറയാന്ന് ചിന്തിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു ചേർക്കുന്നൊന്നും അപ്പൊ നാം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടാം ഒത്തിരി ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് കല്ലായി കഴിഞ്ഞാൽ അത് കാണണ്ടേ ആ കറിവേപ്പില ഇട്ടില്ല കറിവേപ്പില കഴിഞ്ഞ ദിവസം നമ്മുടെ മുടിക്ക് ഉണ്ടാക്കൊണ്ടോന്ന് കേട്ടോ മുടിക്കല്ല എണ്ണ കാച്ചാൻ അത് തീർന്നു ഇനിയിപ്പം ഫ്രഷ് കറിവേപ്പില വേണമെങ്കിൽ ചേച്ചിനെ വിളിച്ചോണ്ട് പോണം അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി എന്റമ്മേ മൂക്കിന് കുത്തിരം അപ്പൊ ഇത് ഇനി പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ എന്നുവെച്ചാ ഇത് അത്യാവശ്യം ഒന്ന് വഴന്നല്ല നമ്മളീ മീ മോരുകറി മോരുകറി നോട്ടെ മീൻകറിക്ക് നമ്മൾ വഴറ്റിയല്ലേ എന്ന് പറഞ്ഞപ്പോ നന്നായിട്ട് വഴന്നു വന്നാൽ നല്ലതാണ് പക്ഷെ എന്റെ സമയം കൂടുതൽ കൊണ്ട് ഞാൻ മിക്കവാറും ചിലപ്പം പതിയെ വഴന്നു കഴിഞ്ഞു കഴിയുമ്പോ ബാക്കി പരിപാടി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം എന്നാണ് പക്ഷെ ഹൈ ഫ്ലെയിം വെക്കുമ്പോ നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുക ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കുക അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാകില്ല കേട്ടോ ലോ ഫ്ലെയിം വെച്ചിട്ടാണ് നമുക്ക് അടുത്ത് പണിക്ക് പോവാം എല്ലാ പണിയും അത്യാവശ്യം തന്നെ തീർന്നതാണ് ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ അപ്പൊ മീൻ വറക്കാൻ കാണില്ല ചാറിന് കൂട്ടി ചോറുണ്ട എന്നൊക്കെ ഓർക്കൊണ്ടിരുന്നാണ് ഞാൻ അപ്പൊ ഞാൻ വറുത്ത് ഇങ്ങനെ മടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എവിടെയും ചെല്ലിയില്ല അപ്പോ അതുകൊണ്ട് ഡയറക്റ്റ് വേഗം തന്നെ വീഡിയോ എടുക്കാന്ന് വെച്ചു നമ്മള് നാളെ നാളെ നീളം നിലനിന്ന് ഇങ്ങനെ 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 നീണ്ടു ഇനി അങ്ങനെ മടി പിടിച്ച് ചെയ്യാം ഇതാണ്ടല്ലേ ഹൈ ഫ്ലെയിം വെച്ച് ആയപ്പോ ഇപ്പൊ തന്നെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതായല്ലേ നമുക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയാണ് വേണ്ടത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇല്ലേ
ഇത്രയാണ് വേണ്ടത്, അത്ര ലേച്ച് പറഞ്ഞേക്കണേ. നമ്മള് കൂടി ഈ മല്ലിപ്പൊടി കുറച്ച് ചേർക്കാം, അവിടെ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ, ഒരിഞ്ഞു ഒത്തിരി ഒന്നും പ്രശ്നമില്ല. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. ചേച്ചി പറഞ്ഞ മല്ലിപ്പൊടി ഒത്തിരി എടുക്കരുത്, മല്ലിപ്പൊടിയുടെ കുത്തൽ വരും പറഞ്ഞ കാരണം നമുക്കൊരു കുറച്ച് മല്ലിപ്പൊടി, അതിന്റെ കാൽ കിലോ മീനേ ഉള്ളൂ. അര കിലോ മീനാണ് വാങ്ങിയത്, ഒരു കാൽ കിലോ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ടാട്ടോ. ഇപ്പൊ ലേശം മുളക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂൺ. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം എന്തായിരുന്നു, പച്ചമുളക് ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് മാത്രം ഒരു അര ടീസ്പൂൺ നന്നായിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിടക്കട്ടെ, നെയ്യേട്ടേം കൂടെ എരിഞ്ഞാലേ ശരിയുള്ളൂ. എരിവ് ഇല്ലെങ്കിൽ ഒരു സുഖയില്ല, സത്യം പറയാം. ഇനി നമ്മൾ തേങ്ങ ഇടുമ്പോ എന്തായാലും എരിവൊക്കെ ഇതായി മാറിക്കോളും, കോംപ്രമൈസ് ചെയ്തോളും നമ്മളോട് അല്ലേ. ഈ ചട്ടി ആകുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് ആവും കേട്ടോ. നാല് സ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഒരു കൈപ്പിടി താണ്ടില്ലേ, ഇത്ര ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ലേശം കൂടെ ഏകദേശം നാല് ടേബിൾ സ്പൂൺ ഒക്കെ മതി എന്നാ ചേച്ചി. അല്ലെങ്കിൽ തേങ്ങ മാത്രമായിട്ട്, മീൻ ബീരി ആണ്, തേങ്ങയാണ് എന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്നാ പോലും. എന്താണേ ചുമക്കുന്നു ചുമക്കുന്നു. അപ്പൊ എനിക്ക് ഈ തേങ്ങയുടെ പച്ചപ്പുമണം മാറണം. അതായത് ഇങ്ങനെ ഞാൻ ആദ്യം ഇട്ടാ മീൻ ബീരി വെക്കണം. നമ്മൾ സാധാരണ ഒരുക്കിയത് ചേർക്കാറ് മീൻ ബീരിക്ക്, ചുമന്നുള്ളി. ചേച്ചി പറയണ രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ ടേസ്റ്റ് ഒന്നും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ചേച്ചി വീട്ടിൽ കാണുന്നെങ്കിൽ എന്തെങ്കിലും തെറ്റുപറ്റുകളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാട്ടോ. അപ്പോ ഇനി കുടംപുളിയാ വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കുടംപുളി ഉണ്ട് കേട്ടോ, ഒരു കുടംപുളി. ഓർമ്മയില്ല, ഒന്ന് കഴുകട്ടെ, കഴുകാനൊക്കെ മറന്നു പോണു സമയത്തൊക്കെ. അപ്പൊ രണ്ട് ഐറ്റങ്ങ് കട്ട് ചെയ്തിട്ട് അതിട്ടു. അപ്പൊ തേങ്ങാപ്പീര് ഏകദേശം ഒന്ന് പതിയൊന്ന് മാറി, അതിന്റെ പച്ചപ്പുമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പൊ നമുക്ക് തിളപ്പിച്ച് കുടിക്കാൻ തിളപ്പിച്ച് വെച്ചങ്ങനെ ചെറുക്കാം. ഒരു കുറച്ച് മതി മീൻ, ഇച്ചിരി ഉള്ളു. പിന്നെ ഒഴുകിയാണ്, ഒഴുകിയല്ല കൊഴുവ അല്ലേ, കൊഴുവ ഞാൻ പറയുമ്പോ ഒഴുകാൻ വരുള്ളൂ. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇച്ചിരി ഒന്ന് നോക്കാം കേട്ടോ, ഉപ്പ് വല്ലതും ഉണ്ടോ ഭഗവാന്. നല്ല എരിവുണ്ട്, ഇച്ചിരി ഉപ്പ് കുറവാ. അപ്പൊ മീൻ നിങ്ങളുടെ ഉപ്പ് വന്നല്ലോ, അതുകൊണ്ട് ഒരു ലേശം ഉപ്പും ഇടുക. അപ്പോളേ അടുത്ത് കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നേരം കാണിക്കാണ്ടിരുന്നത്. ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് നമ്മുടെ കറി. ഇനി ഇതിനകത്ത് ഈ സാധനം ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ വെക്കണം. അപ്പോൾ ലോ ഫ്ലെയിം ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ, ഇതാണ് മീൻ. അപ്പോൾ അത് മീൻ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തിട്ട് പട്ടി കിടന്ന് പാട്ട് പാടുന്നുണ്ട്. വേറെ നല്ല ചേച്ചി എന്നോട് അഭിപ്രായം തന്നതാണ്. ചേച്ചി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും പട്ടിക്ക് ഭയങ്കര സങ്കടം. ന്യൂലിന്ന് കേട്ടോ പട്ടി എന്ന് പറയുമ്പോൾ അത്ര സുഖമായിരിക്കും. ന്യൂലിന്നാണ് ഉള്ള പേര്. അപ്പോൾ ചേച്ചി മുറ്റടിക്കാൻ കാണാൻ പാടില്ല. പിന്നെ എന്താ വേറെ എങ്ങും പോണത് കാണാൻ പാടില്ല. അന്നേരമൊക്കെ ഭയങ്കര സങ്കട, സ്നേഹമുള്ള പട്ടിയാ അതുകൊണ്ട് കേട്ടോ. അപ്പോ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മൂടി വെക്കുക, മൂടി വെക്കുക. ഇനി ഇത് മൂടി വെച്ച് ഇന്നത്തെ വെള്ളം പറ്റി മീൻ ഒന്ന് വെന്ത് വരണം. മീൻ വെള്ളം കുറച്ച് സമയം മതി, പക്ഷെ ഇതിന്ന് വെള്ളം ഒന്ന് വറ്റണം. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അതവിടെ ഇരിക്കട്ടെ. എന്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. മഴ മഴ മഴ, ഞാൻ ഈ മഴത്ത് എങ്ങനെ തുണി അലക്കാൻ പോകും എന്റെ ഭഗവാനെ. ഇതെങ്ങ് നോക്കി തകർത്ത് പെയ്യോ തകർത്ത്. നീ ഇപ്പോഴെങ്ങും മഴ പെയ്യാ തുണി അലക്കണ്ട ശ്രുതിയെ എന്ന് പറയണ മഴ, പക്ഷെ എനിക്ക് അലക്കാണ്ടിരിക്കാൻ പറ്റിയല്ല. ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് തോർന്ന് കിട്ടിയാൽ പിന്നെ ഞാൻ ശ്വാസം കിട്ടണക്കാണെങ്കിൽ അലക്കെടുത്തേനെ. ഇങ്ങനെ ചതിക്കാവോ എൻ്റെ പൊന്നും മഴയെ. നീ എത്ര ദിവസമായി നമുക്ക് ഈ പണി തരാൻ തുടങ്ങിയിട്ട്, തുണി വിരിക്കാനും സ്ഥലമില്ല, എടുക്കാനും സ്ഥലമില്ല, ഒന്നുമില്ല.
അതല്ല ഈ മഴയ്ക്ക് അറിയണോ അല്ലേ നമ്മുടെ അവസ്ഥ, കഷ്ടപ്പാടും എല്ലാം അറിയണോ? ചുമ്മാ തകർത്ത് പെയ്താ പോരെ, ഭ്രാന്താണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇടയ്ക്ക് ചെറിയ വട്ടൊക്കെ ജീവിതത്തിൽ നല്ലതാ. എന്തെന്നറിയാവോ, നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ മറയ്ക്കാൻ കുറേയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വട്ടുകളൊക്കെ നല്ലതെന്നാണ് പറയണേ. അപ്പളേ നമ്മുടെ മീൻ എന്തായി നോക്കട്ടെ കേട്ടോ. ഞാനിങ്ങനെ തുണി അലക്കാം എന്നൊക്കെ ഓർത്തിങ്ങനെ പോന്നപ്പോഴാണ് ഒരു രക്ഷയില്ല. ഇനി ഇതൊന്ന് റെഡിയായി കിട്ടിയാൽ മതി. ദൈവമേ ഫോണൊന്ന് നന്നായിട്ട് കൈ പിടിക്കട്ടെ. അപ്പോൾ അതെന്താണ് നമ്മുടെ മീൻ? വെള്ളം കൂടിപ്പോയോ? ലേശം പൊടിക്ക്. ഏ അപ്പം തീ ഒന്നിങ്ങ് ഇളക്കിയിടാം. നമ്മുടെ മീൻ ഒരുപാട് പൊടിഞ്ഞ് പോവാതെ പതുക്കെ, വലിയ കളർഫുള്ളൊന്നും തോന്നണ്ടോ? ആ കുഴപ്പമില്ല കേട്ടോ. ഈ നേരെ കാണുമ്പോൾ വലിയ കളർഫുള്ള് തോന്നുന്നുണ്ടെങ്കിൽ മൊബൈലിൽ അത്യാവശ്യം കളർ തോന്നുന്നുണ്ട്. അതാണ് മൊബൈലിൻ്റെ ഗുണം. അപ്പോൾ അതാ ഇച്ചിരി ഒന്ന് വെള്ളം വറ്റി വന്നാൽ മതി. ഇപ്പം തീയെ നമുക്ക് ഇച്ചിരി ഒന്ന് തീ കൂട്ടിയിടാം, കാരണം മീൻ പെട്ടെന്ന് വേവുന്ന സാധനമാണ്. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയില്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇവിടെ തുണി അലക്കാൻ പറ്റുവാണെങ്കിൽ അലക്കിയിട്ട് ബാക്കി കാര്യം പറയാം. അപ്പോൾ അതാ വെള്ളം ഒക്കെ നന്നിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ പറയുമോ, ലേശം വെള്ളമുള്ളൂ, അത് കുഴപ്പമില്ല, ഒരു പൊടിക്കേ ഉള്ളൂ. പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം, നമ്മുടെ ചട്ടിക്കകത്തല്ലേ, അപ്പോൾ അത് തന്നെത്തന്നെ ഇരുന്ന് വറ്റിക്കോളും. ചേച്ചി പറഞ്ഞ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ടെന്നാണ്, പക്ഷേ എന്നാലും ഒരു പച്ച വെളിച്ചെണ്ണ ഒരു ഫ്ലേവർ കിട്ടട്ടെ എന്ന് ഓർത്തു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പൊടിഞ്ഞു, ഒത്തിരി ഒന്നും പൊടിഞ്ഞിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ പൊടി അല്ലേ. അപ്പോൾ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ അതാ നമ്മുടെ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പീര, ഒരിത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്യണ്ട, അങ്ങനെ പോകില്ലേ. ഇതാ കണ്ടില്ലേ, മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ. അടിപൊളി കേട്ടോ. അപ്പോൾ നിന്ന് നിപ്പിളെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചോറുണ്ട്, ഒരു വിധത്തെ തലയൊക്കെ ഒന്ന് ജീവി കെട്ടി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ചോർത്തി കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ആമസോൺ ഹോളിൽ ഇട്ട ഒരു കുർത്തിയാണ്. കുറേ നാളോടെ ഇട്ട ഒരു കുർത്തി എടുത്തതാണ് കേട്ടോ, ശരിക്കും പറയാം, സത്യം പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ കുർത്തി നമ്മൾ വേഗം പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ പൊട്ടൊന്നും തൊട ഇനി സമയമില്ല. അപ്പോൾ ഞാൻ റോഡിൽ കൂടെ നടന്ന് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ പോകാൻ സമയത്ത് ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല റോഡിൽ, അപ്പോൾ കുറച്ച് നേരം അതുകൊണ്ട് വീഡിയോ പിടിച്ചു. പിന്നെ നമ്മൾ കവല ചെന്നിട്ട് വേണം ഇനി ഓട്ടോ പിടിക്കാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവലയിൽ എന്താ പറയുക, എന്നതാ കവല ചെന്നിട്ട് വേണം ഓട്ടോ പിടിക്കാൻ, അത്രേ ഉള്ളൂ. ഇവിടുന്ന് ഓട്ടോ ഇല്ല, അപ്പോൾ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ബസ്സില്ല, അപ്പോൾ ഓട്ടോയ്ക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ ഞാൻ ഹെയർ കെയറിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ടിടാം. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലോങ്ങ് ആയിപ്പോയി. എന്തായാലും ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇച്ചിരി ലോങ്ങ് ആയിപ്പോയി, ബോറായോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമില്ലായില്ല. എന്തായാലും ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ വോയിസ് ഓവർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്യാമറ പൈസ പോയ ലക്ഷണമാണ്. എന്താ പറയണേ, ഇത് വർക്കിംഗ് ആവുന്നില്ല, മൊബൈലിലേക്ക് വർക്കിംഗ് ആവുന്നില്ല. അതിപ്പോൾ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്തായാലും പൈസ പോയി എന്നുള്ളത്, റിട്ടേൺ ഇല്ല, റീപ്ലേസ്മെൻറ്റും ഉള്ളൂ. അപ്പോൾ എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാൻ അച്ചക്കൂടും ഞാനിവിടെ സ്കൂളിൽ വിട്ട് വന്നു, പിന്നെ ഇവിടെ ഞങ്ങളിവിടെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങളുടെ പോയതാണ് കേട്ടോ. അപ്പോൾ അച്ചക്കൂട്ടൻ ഐസ്ക്രീം വാങ്ങി കൊടുത്തില്ലാന്ന് പറഞ്ഞ അച്ചക്കൂട്ടൻ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ട് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.